വെൽക്കം ടു AZB അക്കാഡമി HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും, എസ്പെഷ്യലി എല്ലാ PSC ഉദ്യോഗാർത്ഥികളുടെയും ആശങ്കയിലാക്കിക്കൊണ്ട് നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? അപ്പോൾ നിങ്ങൾ എല്ലാവരും ആശങ്കയിലായിരിക്കും. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ LPUP എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർ വളരെ നല്ല പോലെ പെർഫോമൻസ് ചെയ്യാൻ LPSAക്കും UPSAക്കും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ മറ്റ് ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ എനിക്ക് എഴുതാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു എക്സാമിനേഷൻ ഞങ്ങളുടെ മുന്നിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴുണ്ട്. കാര്യം നമ്മുടെ HSA എക്സാമിനേഷൻ ഇനി അടുത്തു കഴിഞ്ഞു. കാര്യം നമ്മൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ ഒരു 2025 കൂടി തന്നെ എന്തായാലും വരും. അതിനധികം താമസമില്ല. എങ്കിൽ തന്നെയും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാണ്, ചിലർ പറയാറുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്നിട്ട് നമ്മുടെ പഠനം തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC LPSA എക്സാമിനേഷനെ പോലെയൊന്നുമല്ല HSA സോഷ്യൽ സയൻസിൻ്റെ, എസ്പെഷ്യലി HST എന്നറിയപ്പെടുന്ന HSA സോഷ്യൽ സയൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് നമ്മൾ, നിങ്ങൾ ചിന്തിക്കാമായിരിക്കാം, നമ്മൾ LPSAക്ക് UPSAക്ക് ഒക്കെ ഏകദേശം ഒക്കെ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. എസ്പെഷ്യലി നമ്മൾ HSA സോഷ്യൽ സയൻസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെ പ്രാധാന്യത്തോടു കൂടി വരുന്നത് എസ്പെഷ്യലി കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സായി അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം. കേറ്ററ്റ് അതായത് നമ്മൾ BEd കഴിഞ്ഞു, ഡിഗ്രിയും BEd കഴിഞ്ഞ് കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് HSA എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ, പലരും പറയാറുണ്ട് ഞങ്ങളുടെ സ്വന്തം സബ്ജക്റ്റാണ് അല്ലെ, എസ്പെഷ്യലി ഞങ്ങളിന്ന് HSA സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതിയല്ലോ, മറ്റ് ഒരു ഒത്തിരി സബ്ജക്ട്സുകളൊന്നും നമുക്കിതിൽ പഠിക്കേണ്ടിട്ടുള്ള ആവശ്യമില്ല. മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട്, സോഷ്യൽ സയൻസിനോട് വലിയൊരു താല്പര്യവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് UPSAക്കൊക്കെ നല്ലപോലെ പെർഫോമൻസ് ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നായിരിക്കും. അപ്പോൾ അധികം ആശങ്കകളൊന്നും വേണ്ട. എന്തായാലും ഈ 2025 കൂടി തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് താമസമായാൽ പോലും മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഇവിടെ നമുക്ക് HSA സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം UPSA LPSA എക്സാമിനേഷനെ പോലെയുള്ള വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ്, കാര്യം മറ്റ് സബ്ജക്ട്സുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു വളരെ ഡീപ്പസ്റ്റ് ആയിട്ട്, ബിക്കോസ് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റിനെ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രത്തോളം ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു പഠനം ഇവിടെ ആവശ്യമാണ്. മനസ്സിലായാലോ. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കുറച്ച് കഴിയുമല്ലോ, നമുക്കിതിനെ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണം. നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നമുക്ക് ആരംഭിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇനി നിങ്ങൾ പറയുന്നത് HSA സോഷ്യൽ സയൻസ് ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെ പഠിക്കണം അല്ല, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ആശങ്കകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എന്തായാലും UPSAക്ക് നോക്കി വച്ചിട്ടുണ്ട് ടീച്ചറെ, അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടിയിട്ടുള്ളത് എന്ന ആശങ്കയിലാണ് ചിലർ വരുന്നത്. ചിലർ വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകുമോ, ഉടൻ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണോ, ബാക്കി മറ്റേതെങ്കിലും, എസ്പെഷ്യലി നമ്മൾ എന്താ പറയുന്ന ഒരു BEd ഒക്കെ കഴിഞ്ഞ് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഒരു ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി കേറ്റിട്ട് കാറ്റഗറി 3 കൂടെ പാസ്സായി കേട്ടോ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹൈസ്കൂൾ ടീച്ചർ അസിസ്റ്റ്, ഹൈസ്കൂൾ ടീച്ചർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു അംബീഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു അംബീഷനാണ് പറഞ്ഞ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ ഓരോരോ സബ്ജക്ട്സുകൾക്ക് ബേസ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ HSA ഇപ്പം നമുക്ക് വരാൻ പോകുന്ന HSA സോഷ്യൽ സയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾക്കൊരു ആശങ്കകൾ മാറ്റിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തൊക്കെയാണ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി നമ്മുടെ പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ള കാര്യം ഇതാണ്, എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയാലും ഒരു സ്ട്രാറ്റജി, ഐ മീൻ സ്ട്രാറ്റജി പ്ലാൻ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങണം. പറഞ്ഞ മനസ്സിലാലും ഞങ്ങളുടെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനൊക്കെ ഇച്ചിരി, അതായത് 2005 കഴിഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ ഈ ഒരു ഇടവേള എടുത്ത് പറഞ്ഞത് UPSAയൊക്കെ പഠിച്ചു, നമ്മൾ ഇത്രയും ദിവസം അതിൻ്റെ പിന്നിലായിരുന്നു, അതിന്
നമുക്ക് ഒരു എന്താ പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ, അതിലൊരു ഭാരമായിരുന്നു നമുക്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. ചിലർക്ക് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ HSA ഒരുപാട് സബ്ജക്ട്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സോഷ്യൽ സയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സിലബസ് അനലൈസ് ഇസ് വെരി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയായിരിക്കും നമ്മുടെ സിലബസിൽ വരുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്നൊരു HSA സോഷ്യൽ സയൻസിനെ ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ളത്. മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ സിലബസ് നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ, LPSA-ക്കും UPSA-ക്കും. അപ്പൊ ഇനി വരുന്നത്, അപ്പൊ ചില കുട്ടികൾ ഇനിയിപ്പം പഠിക്കുന്നില്ല മാറിപ്പോവാ എന്നുള്ള ആ ഒരു ആശങ്ക വേണ്ട. കാര്യം വീണ്ടും കേറ്റിട്ട് കാറ്റഗറി 3 പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ച കാര്യത്തെ കുറച്ചുകൂടി അഗാധമായി പഠിച്ചാൽ മതി സോഷ്യൽ സയൻസിനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ഇവിടുത്തെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ സിലബസിൽ ആദ്യത്തെ 20 ഇംഗ്ലീഷിലാണ് വരുന്നത് അല്ലെ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ അതേ ബേസിലാണ് പറയുന്നത്. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വലിയൊരു മാറ്റങ്ങളൊന്നും വരാൻ ചാൻസേ വരുന്നില്ല. മനസ്സിലായല്ലോ. കാര്യം ഹിസ്റ്ററിയിലും പിന്നെ മറ്റുള്ള സബ്ജക്ട്സുകൾ, അതായത് സോഷ്യൽ സയൻസിന്റെ മറ്റ് സബ്ജക്റ്റുകൾ വലിയ മാറ്റങ്ങളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും നമ്മൾ ഇതുവരെയുള്ള സോഷ്യൽ സയൻസിന്റെ സിലബസ് ആണ് ഞാനിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 20 പാർട്ട് എ വരുന്നത്. ഇവിടെ മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ് വരുന്നത്, 10. പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് 5. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇൻ ദ സബ്ജക്ട് ആണ്, അതായത് നമ്മുടെ BEd നിങ്ങൾ പഠിച്ച സോഷ്യൽ സയൻസിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. കുറച്ച് അധികമായിട്ട് നമ്മൾ കുറച്ച് സൈക്കോളജിയുടെ പാർട്ടും പിന്നെ NCF KCF അടക്കമുള്ള ഭാഗങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. റിനൈസൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റിനൈസൻസും വരാം അല്ലെ. നമ്മൾ ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ് അടക്കമുള്ള ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സും ആൻഡ് കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് KP കറുപ്പൻ അടക്കമുള്ള കേരള റിനൈസൻസ് ലീഡേഴ്സിനെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ നമ്മളെ UP-ക്കൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾക്കറിയാം. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിച്ചാൽ മതി. ഇനി വരുന്ന ഫ്രീഡം മൂവ്മെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഫ്രീഡം മൂവ്മെന്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. നമുക്കറിയാലോ 1857 മ്യൂട്ടിനി അടക്കം INC അടക്കമുള്ള ഭാഗങ്ങൾ, എസ്പെഷ്യലി നമ്മളൊരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1948 വരെയുള്ള ഒരു കാലഘട്ടമാണ് പഠിക്കുന്നത്. ഗാന്ധിയൻ ഇറ ടു സ്റ്റാർട്ടഡ് ഇൻ ചമ്പാരൻ 1970-1948 വരെയുള്ള ഒരു പീരീഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടാണ് നമ്മുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായാലും അപ്പോൾ ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് റിനൈസൻസ് വരുന്ന ഭാഗം ഇതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പല ലെവലിലുള്ള INC-യുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ക്വസ്റ്റ്യൻസുകളും ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഇല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെന്റ്, മൗണ്ട് ബാറ്റൻ പ്ലാൻ അടക്കമുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയും വിട്ടുകളയാൻ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഇനി മൊഡ്യൂൾ 2 വന്നിട്ട് ജനറൽ നോളജ് ആണ് വരുന്നത്. ജനറൽ നോളജ്, GK ആൻഡ് കറണ്ട് അഫേഴ്സ്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഇപ്പോൾ 2018-2022 ഒക്കെ നടന്ന പോലെ അല്ല ഇവിടുത്തെ പ്രത്യേകത. കഴിഞ്ഞു പോയ എക്സാമിനേഷനെ പോലെ അല്ല ഇവിടെ നമുക്ക് കറണ്ട് അഫേഴ്സ് PSC നടത്തിയിരുന്ന ഇപ്പോൾ വരുന്ന എല്ലാ എക്സാമിനേഷനും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമ്മളും വളരെ വ്യക്തമായിട്ട് തന്നെ കറണ്ട് അഫേഴ്സ് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഇവർ ജനറൽ നോളജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തും വരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ കറണ്ട് അഫേഴ്സ് ചോദിക്കാം. പറഞ്ഞ മനസ്സിൽ, ഞങ്ങളുടെ സബ്ജക്റ്റ് വാസ്റ്റ് ആണ്, നമ്മുടെ സബ്ജക്റ്റ് എന്തും ചോദിക്കാം. അപ്പോൾ അത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു പേടിപ്പെടുത്തല്ല ഞാൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ വരത്തുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ആ ലെവലാണല്ലോ സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്ത് വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയോ, നമ്മളിത് ലോങ് കൂടി പഠിച്ചു ചോദിക്കാൻ പറ്റുമോ ടീച്ചറെ? ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ഇതിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന മാത്രം പഠിച്ചാൽ മതി. ആവശ്യമില്ലാതെ കുറേ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ. പിന്നെ ജനറൽ നോളജ് വരുവാണെങ്കിൽ, GK പാർട്ട് വരികയാണെങ്കിൽ, ഇവിടെ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പിന്നെ എന്താ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ചോദിക്കാം. അങ്ങനെയുള്ള കുറച്ച് GK പാർട്ടും കറണ്ട് അഫേഴ്സും ഒക്കെയാണ് ഈ 5 ഭാഗത്ത് വരുന്നത്.
ഓക്കെ, അങ്ങനെ എന്ത് എന്തും കുറച്ച് നമുക്ക് വേണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു സോഷ്യൽ സയൻസ് ടീച്ചറാണ്. അപ്പൊ നമുക്ക് എന്താണോ ആ ടീച്ചർ, ഐ മീൻ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, യു പി എസ് എം പിന്നെ എച്ച് എസ് എയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പി എസ് സി നടത്തുന്ന എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും അറിയാതിരിക്കരുത്. നമുക്ക് കുറച്ച് ഈ അവേർനെസ് അബൌട്ട് യുവർ ഓൺ സബ്ജക്ട് ആൾസോ, അത് കഴിഞ്ഞാലും നമുക്ക് ജി കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും, എസ്പെഷ്യലി സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ദെൻ വരുന്നത് മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അതായത് നിങ്ങളുടെ ബി എഡിന് നിങ്ങൾ പഠിച്ച സോഷ്യൽ സയൻസിന്റെ പാർട്ടാണ് ഇവിടെ. അവിടെ നമ്മൾ ഹിസ്റ്ററി ആൻഡ് കോൺസെപ്ഷണൽ ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി യുവർ സബ്ജക്ട്, അതായത് നമ്മുടെ സോഷ്യൽ സയൻസ് എന്താണോ ആ സബ്ജക്ട്, ഓരോരോ സബ്ജക്റ്റ് ആണെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട് വിത്ത് യുവർ ലൈഫ് സിറ്റുവേഷൻ, സോഷ്യൽ സയൻസ് വി കോറിലേറ്റഡ് വിത്ത് അതർ സബ്ജക്ട്സ്. ഇനി ഒബ്ജക്റ്റീവ്സുകൾ, പിന്നെ പെഡഗോജി അനലൈസ്, ഓക്കെ, നീഡ് സിഗ്നിഫിക്കൻ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്, പ്ലാനിങ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡറി ലെവൽ, ഇങ്ങനെ തുടങ്ങി. അതെല്ലാം മൊത്തത്തിൽ എനിക്ക് വായിക്കാൻ ഒത്തിരി ഉണ്ട്, നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ വരുന്നുണ്ട്, കെ സി എഫ്, എൻ സി എഫ്, പിന്നെ അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓൾറെഡി നമ്മൾ യു പി ഒക്കെ പഠിച്ച കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സ്, സി സി ഇ, ഗ്രേഡിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടൂളുകളും ടെക്നിക്കുകളും. പിന്നെ സെമിനാർ, അസൈൻമെന്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, നമ്മൾ മലയാളത്തിലാണ് യു പിക്ക് പഠിച്ചത്, അച്ചീവ്മെന്റ് ടെസ്റ്റുകളുണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ടീച്ചർ ആൻഡ് ആൾസോ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ പിന്നെ സോഷ്യൽ സയൻസ് ടീച്ചർ. ഒരു സോഷ്യൽ സയൻസ് അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ്, പിന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡീസ്, ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ ട്രഡീഷണൽ വ്യൂ മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, ന്യൂ പിന്നെ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്, മാക്സിംസ് ഓഫ് ലേണിംഗ്, ഇങ്ങനെ അടക്കമുള്ള. പിന്നെ നമ്മൾ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്, ഇംപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ്, ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈകോട്സ്കി, ആസ്ബൽ, ഗാർണർ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്. ഞാൻ പറയാതെ തന്നെ നമ്മൾ ഓൾറെഡി ഈ സെറ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എല്ലാവരും പഠിച്ചതായിരിക്കും. ഈ ഭാഗമാണ് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ദ സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി 5 ക്വസ്റ്റ്യൻ. എത്രയാണ്? 5. അപ്പൊ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര മാർക്കാ? 20 കേട്ടോ ഈ ഒരു പാർട്ട് 1. ഇതെല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് പക്ഷേ സോഷ്യൽ സയൻസുകാരായതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊന്ന് പഠിക്കണം, ബിക്കോസ് മനസ്സിലായല്ലോ. ഇനി മൊഡ്യൂൾ 1, പാർട്ട് ബിയില് മൊഡ്യൂൾ 1 വരുന്നു. ഈ മൊഡ്യൂൾ 1 ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ ആൻഡ് മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഓൾറെഡി നമ്മൾ ഇതെല്ലാം പഠിച്ചേ, ബ്രോൺസ് ഏജ് വെങ്കലയുഗ സംസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഗ്രീക്ക് ഓർ റോമൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, മോഡേൺ റെവല്യൂഷൻസ് വരുവാണെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ ബ്ലഡ് റെവല്യൂഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ഇനി ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇംഗ്ലണ്ടിലെ, വേൾഡ് വാറുകൾ, ലീഗ് ഓഫ് നാഷൻസ്, യുണൈറ്റഡ് നാഷൻ, ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ബിയിൽ. ഇത് വേൾഡ് ഹിസ്റ്ററി ആണ്, കുറച്ച് ഡീപ്പസ്റ്റ് ആണ്, അതായത് നമ്മൾ കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുന്ന ഒരു യു പി എസ് എ നിലവാരത്തിലല്ല ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്. പിന്നെ അറിയാലോ സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ഭാഗവും. ഇനി വരുന്ന അപ്പൊ ഇത് വേൾഡ് ഹിസ്റ്ററി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും ഒക്കെയാണ്. ഇത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ASET-B ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഇതിനൊക്കെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ ഡെയിലി നമുക്ക് ലൈവ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുപോലെ ആണ് നമ്മൾ ഓരോ ഭാഗം നമ്മളെല്ലാം എസ്പെഷ്യലി ASET-B അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം സിലബസ് കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് സത്യം. മനസ്സിലായല്ലോ, എല്ലാ സിലബസിലെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പോകത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇതിനെ കുറിച്ച് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നോളജുകളും വിത്ത് റിലേറ്റഡ് ഫാക്ട്സുകളും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവുള്ളത് നമ്മുടെ ASET-B അക്കാഡമിയിൽ. ഓക്കെ, ദെൻ നോക്കൂ, ഇനി മൊഡ്യൂൾ 2 വരുവാണെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് വരുന്നത്, അല്ലെ, ഇന്ത്യയുടെ പുരാതന ചരിത്രം. വളരെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വേൾഡ് ഹിസ്റ്ററി പഠിച്ചു പറഞ്ഞു, ഇവിടെ ഇന്ത്യയുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാർട്ട് 1 നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, അതായത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ചരിത്രം നമ്മുടെ ഈ മൊഡ്യൂൾ 2 വരുന്നില്ല. അത് എവിടെ പഠിക്കേണ്ടത് നിങ്ങൾ? അപ്പൊ നിങ്ങൾ കഴിഞ്ഞു മോഡേൺ ഇന്ത്യൻ ചരിത്രം പഠിക്കണം. പാർട്ട് 1 ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ട് കളഞ്ഞിട്ടൊന്നും പോകാൻ കഴിയത്തില്ല. അവിടെ എന്താ പറയുക, മോഡേൺ ഇന്ത്യൻ ചരിത്രം പഠിച്ചേ മതിയോ, എന്ത് വേണോ ചോദിക്കാം. ഓക്കെ ആണല്ലോ, അതും കൂടെ പഠിക്കുക. ഇനി വേദകാലഘട്ടം വരെ
പിന്നെ ലേറ്റർ വേദ കാലഘട്ടം, ജൈനിസം, ബുദ്ധിസം, മൗര്യൻ എംപയർ ഏൻഷ്യന്റ് പിന്നെ എംപയർസുകൾ ഏതും നമുക്ക് ആ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് മഹാജനപദാസ് അടക്കമുള്ള ഭാഗങ്ങൾ വരെ പഠിച്ചേ ഇരിക്കണം. അല്ലാതെ നമ്മൾ ഓടിക്കയറി മൗര്യനും ഗുപ്തനും സുംഗകാല പിന്നെ സംഘകാലഘട്ടം ഒന്നും നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഓടി കുറച്ച് സിസ്റ്റമാറ്റിക്കലി അവിടെ നിന്ന് തന്നെ പഠിച്ചു വരണം. അത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവൽ ഇന്ത്യ. ഇനി മധ്യകാലഘട്ടം, മധ്യകാലഘട്ട ചരിത്രം. ഇപ്പൊ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, മോഡേണും ഉണ്ട്, വേൾഡും ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് പിന്നെ സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയത്തില്ല. സുൽത്താനേറ്റ് പഠിക്കണം, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, വിജയനഗരം ആൻഡ് ബാമിനി എംപയർ, അത് ആ ഭാഗമൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് ആണ്. അതിൽ നമ്മൾ ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ, ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം, എമർജൻസ് ഓഫ് നാഷണാലിസം, ദേശീയത, സ്ട്രഗിൾ ഓഫ് ഫ്രീഡം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഈ ഭാഗവും വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. സ്ട്രഗിൾ ഓഫ് ഫ്രീഡം മൂവ്മെന്റ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. സോ അപ്പൊ മോഡേൺ ഇന്ത്യൻ ചരിത്രത്തിന്റെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വരെ വരുന്നുണ്ട്, സ്ട്രഗിൾ ഓഫ് ഫ്രീഡം മൂവ്മെന്റ്. അപ്പൊ ഈ ഭാഗത്തും എസ്പെഷ്യലി നമ്മൾ പാർട്ട് വണ്ണിലും പഠിച്ചിരിക്കണം. അതുകൊണ്ട് രണ്ട് പാർട്ടിലും എടുത്തെടുത്ത് ചോദിക്കാം. ഇനി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, അല്ല സോഴ്സ് ഓഫ് കേരള, കേരള ചരിത്രം എവിടെ മുതലാ? വെറും ഒരു കേരള ചരിത്രമല്ല, ജൈനിസം ആൻഡ് ബുദ്ധിസം ഇൻ കേരള, കേരളത്തിലെ ജൈനിസം ബുദ്ധിസം. പിന്നെ സംഘം, അതായത് ഫസ്റ്റ് ചേര എംപയറും സെക്കൻഡ് പെരുമാൾസോ മഹോദേവരും പഠിക്കണം. ഭക്തി മൂവ്മെന്റ് ഇൻ കേരള, റൈസ് ഓഫ് മോഡേൺ തിരുവിതാംകൂർ, അറിയാലോ തിരുവിതാമാർത്താണ്ഡവർമ്മയുടെ ചരിത്രം മുതൽ എങ്ങനെ പഠിക്കണം. റെസിസ്റ്റൻസ് ഇൻ കൊളോണിയലിസം, പഴശ്ശി രാജ വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. റിനേസൻസ് ഇൻ കേരള, റിനേസൻസ് നമ്മുടെ പാർട്ട് വണ്ണിൽ നമുക്കുണ്ട്, ഈ മൊഡ്യൂൾ ടൂയിലും നമുക്കുണ്ട്. സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, സോ വൈകുണ്ഠ സ്വാമി മുതലേ സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിങ്ങൾ. ഇനി നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ഐക്യ കേരള മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, ഇവിടെ വരെ നിൽക്കണം കേരള ചരിത്രം. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ചരിത്രം പഠിക്കാനുണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ അടക്കമുള്ള വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇല്ലാതെ നമ്മൾ ഒരു യു പി എസ് സി നിലവാരത്തിൽ ഇവിടെ ഒതുങ്ങുന്നില്ല. യു പി എസ് സിക്ക് ഇത്രത്തോളം ഒന്നും പഠിക്കാൻ ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇനി നമ്മൾ വരാൻ പോകുന്നത് നമ്മൾ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ആ തിയറി പാർട്ട് മുതൽ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യണം. എസ്പെഷ്യലി ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് പിന്നെ ഓർഡിനൽ അപ്രോച്ചസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊട്ടക്ഷൻ, കോസ്റ്റ് ഫങ്ഷൻസ് അടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ, അതായത് എക്കണോമിക് തിയറി പാർട്ടാണ്, ബാങ്കിങ് ടൂൾസ് ഓഫ് അനലൈസ്. ഓക്കെ, ദെൻ വരുന്നത് ഇന്ത്യൻ എക്കോണമി ആണ് വരുന്നത്, മൊഡ്യൂൾ ഫോറിൽ. എക്കണോമി ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി അടക്കമുള്ള ഭാഗങ്ങൾ. ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി, എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, ഇന്ത്യൻ മേജർ ഡെവലപ്മെന്റ് ഇഷ്യൂസ്, പോവർട്ടി, ഇൻഇക്വാളിറ്റി, എംപ്ലോയ്മെന്റ് കോൺസെപ്റ്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അറിയാലോ ഹ്യൂമൻ മാനവിക വികസന സൂചിക എന്നറിയപ്പെടുന്നു. ഓക്കെ, ദെൻ വരുന്ന എച്ച് ഡി എ കോൺസെപ്റ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രക്ചർ ഓഫ് ടാക്സസുകൾ അടക്കമുള്ള, ഡെമോഗ്രാഫിക് ട്രാൻസാക്ഷൻ, ജെൻഡർ ഇഷ്യൂസ്, മൈഗ്രേഷൻ ആൻഡ് അർബനൈസേഷൻ, ഇതെല്ലാം നമ്മൾ. അപ്പം നിങ്ങൾ ചിന്തിക്കും മിസ് ഇത്രയൊക്കെ ഭാഗം വരുന്നത് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ 8, 9, 10 സ്റ്റാൻഡേർഡിലെ പുസ്തകങ്ങൾ വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എസ് സി ആർ ടി ടെസ്റ്റ് ബേസ് ആണ് അടുത്ത നെക്സ്റ്റ് വരികയാണ്. അപ്പോൾ അത് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞാലല്ല, ഇനി നമ്മളൊരു ഹയർ സെക്കൻഡറി നിലവാരത്തിലെ ടെസ്റ്റ് ബുക്കുകൾ കൂടി വായിച്ചിരിക്കണം. പിന്നെ ഡിഗ്രി നിലവാരമാണെങ്കിൽ ആ ഡിഗ്രി നിലവാരം വരെയും പോകാം, പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത് എസ്പെഷ്യലി എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ, ഹിസ്റ്ററി ആയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു 8, 9, 10 നിലവാരത്തിൽ മാത്രം പഠിച്ചാൽ മതിയോ? ചിലർ അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോൾ പ്ലസ് ടു കൂടെ ഒന്ന് വായിക്കാം അല്ലേ, അങ്ങനെയും അല്ല. ബിക്കോസ് ഇവിടെ ഒരു ഡിഗ്രി നിലവാരത്തിലാവുമ്പോൾ കുറച്ചുകൂടി വാസ്റ്റായിട്ട് നമ്മൾ ഡിഗ്രി നിലവാരം വരെയുള്ള ഭാഗത്തേക്ക് ഒന്ന് കടക്കണം. എസ്പെഷ്യലി ഇപ്പോൾ എക്കണോമിക്സിൻ്റെ പാർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ, എല്ലാ പാർട്ടും, ഹിസ്റ്ററി ആണെങ്കിലും അത് തന്നെയാണ്. ഇനി മൊഡ്യൂൾ 5 വരെയാണെങ്കിൽ മീനിങ് ഇമ്പോർട്ടൻസ് ഓഫ് അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് ഇത്. നമ്മൾ മേജർ കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, നിങ്ങൾ സാധാരണയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടല്ല. പിന്നെ ഇവിടെ വരുന്ന പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഫെഡറലിസം, റൂൾ ഓഫ് ലോ, ജുഡീഷ്യൽ റിവ്യൂ എന്താണ്, ജുഡീഷ്യൽ ആക്ടിവിസം, ഈ ഓരോ കോൺസെപ്റ്റ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാര്യം സ്റ്റേറ്റ്മെന്റിലാണ് വരുന്നത്. റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് 8th, 9th, 10th സ്റ്റാൻഡേർഡിലുണ്ട്, നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഇനി ഡെമോക്രസി, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. സാധാരണയായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ആയിട്ട് ആരും പഠിച്ചോളൂ നിങ്ങൾ ചിന്തിക്കും, കുറച്ച് ആർട്ടിക്കിൾസുകളും അമെന്റുകളൊക്കെ പഠിച്ചാൽ മതിയോ? അല്ല, ഇതങ്ങനല്ല, വളരെ ഡീപ്പായിട്ടേ ചോദിക്കത്തുള്ളൂ. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇവിടെ ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അടക്കമുള്ള ഭാഗങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇനി മൊഡ്യൂൾ 6 പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, ഡിപ്ലോമസി, ഫോറിൻ പോളിസി,
കളക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് ഇങ്ങനെയുള്ള യുണൈറ്റഡ് നാഷണൽ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുള്ളൂ. യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷനൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. WTO, പിന്നെ ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൾ ഓർഗനൈസേഷൻ അടക്കമുള്ള ന്യൂ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ അധികം അങ്ങോട്ട് വായിക്കുന്നില്ല കേട്ടോ, ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പൊളിറ്റിക്കൽ തിങ്കേഴ്സ് പ്ലാറ്റോ, ജെയ്സ് മില്ലർ, അരിസ്റ്റോട്ടിൽ, റൂസോ, മാക്സ്, ഗ്രാംസ്കി, ഗാന്ധിജി, മേജർ ആൻഡ് ദ മേജർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് അവരുടെ എന്താ പറയുന്നത് ഈ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇനി വരുന്ന ഭാഗമാണെങ്കിലോ, നമ്മൾ അടുത്തൊരു പാർട്ട് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി ആണ് അടുത്ത പഠിക്കാം. ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി ആണ് കേട്ടോ, ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോപ്പുലേഷൻ, അപ്പൊ ഒത്തിരി ഉണ്ട് മൊഡ്യൂളുകളൊക്കെ, എണ്ണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇത്രയും പാർട്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഒരു പാർട്ട് ഉണ്ടായിരുന്നു, മൊഡ്യൂള് 6 കഴിഞ്ഞ മൊഡ്യൂള്, പിന്നെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ ഫിസിക്കൽ ജിയോഗ്രഫിയാണ്. ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടു കേട്ടോ, ഫിസിക്കൽ ജിയോഗ്രഫി. അപ്പൊ ഈ ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഫിസിക്കൽ ജിയോഗ്രഫിയിൽ വന്നിട്ട് സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ടിറ്റ്യൂഡ്, ഇത് നമ്മൾ 6-ാമത്തെ പാർട്ടിൽ വരുന്നത്. 6 നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു, 6 ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കണ്ടല്ലോ. ഇനി 7-ാമത്തെ പാർട്ടിലാണെങ്കിൽ വരുന്നത് ഫിസിക്കൽ ജിയോഗ്രഫി ആണ് വരുന്നത് കേട്ടോ. ഫിസിക്കൽ ജിയോഗ്രഫി പഠിക്കണം. ഇനി അതുപോലെ തന്നെ 7, പിന്നെ 8-ാമത്തെ പാർട്ടിലാണ് ഹ്യൂമൻ റീജിയണൽ ജിയോഗ്രഫി വരുന്നത്. അത് ഞാനൊന്ന് വായിച്ചു തരാം. ഫിസിക്കൽ ജിയോഗ്രഫി നമ്മളിവിടെ പറയാൻ പോകുന്നത് പിന്നെ സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ടിറ്റ്യൂഡ്, ടൈം, സീസൺസ്, മാപ്പ്, ആ ഭാഗമൊക്കെ പഠിക്കണം. സ്ട്രക്ചർ ഓഫ് യുവർ എർത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടത് ഇതൊക്കെ തന്നെ, നമ്മൾ മേജർ ഓഷൻസ്, ദർ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈഡ്സുകൾ ഉണ്ടല്ലോ, വേലിയേറ്റം, വേലി ഇറക്കം, അതൊക്കെ അടക്കമുള്ള ഇന്ത്യയുടെ മഹാസമുദ്രങ്ങൾ, ഈ ഭാഗമാണ് കുട്ടികളെ പാർട്ട് 7 വരുന്ന ഫിസിക്കൽ ജിയോഗ്രഫി. ഇനി അത് കഴിഞ്ഞ് പാർട്ട് 8 മൊഡ്യൂൾ 8 വരുന്ന ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി, അത് വേൾഡ് പോപ്പുലേഷൻ, വേൾഡ് ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇതൊക്കെ നമ്മൾ എവിടെയാണ് വരുന്നതെന്ന് പറയുമ്പോൾ, ഇത് 8, 9, 10 ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല വരുന്നത്. ഇത് നമ്മൾ ഒരു ഹയർ സെക്കൻഡറി നിലവാരത്തിൽ വരെ ടെസ്റ്റുകളൊക്കെ വായിക്കണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അവിടെ നിന്നാണ് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഒരു ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ള പിന്നെ ജിയോഗ്രഫിയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. എങ്ങനെ നമ്മൾ എത്ര മൊഡ്യൂൾ പരിചയപ്പെട്ടു? 8 മൊഡ്യൂളുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഈ 8 മൊഡ്യൂളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോവേണ്ടിയിട്ടുള്ളത്. നമ്മൾ 8 മൊഡ്യൂളുകളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ HSA സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്, മനസ്സിലായി? അങ്ങനെ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് HSA സോഷ്യൽ സയൻസിൽ നിന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എത്ര മൊഡ്യൂളുകൾ, 8 മൊഡ്യൂളുകൾ നമ്മൾ പരിചയപ്പെട്ടെ. ഓക്കെ, ഈ മൊഡ്യൂളുകളെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ സോഴ്സസുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 8, 9, 10 ക്ലാസ്സുകളിലെ പുസ്തകങ്ങളുണ്ട്, ഹയർ സെക്കൻഡറി നിലവാരം, ഡിഗ്രി നിലവാരം എന്നതിലും ഉപരിയായിട്ട് കറണ്ട് അഫേഴ്സ് ഒക്കെ ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ ASB അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്. നിങ്ങൾ UPSA LPSA എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള കുട്ടികൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ലൈവ് സെഷൻ ക്ലാസ്സുകളിലൂടെയും റെക്കോർഡിംഗ് ക്ലാസ്സുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ പിന്നെ ടോപ്പിക്കുകളുടെയും മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ആയുള്ള മോക്ക് ടെസ്റ്റുകൾ കൊടുക്കും നമ്മൾ. അങ്ങനെ വളരെ, പിന്നെ വരുന്നതുണ്ട് SERT ടെസ്റ്റ് ബേസുകൾ. ഈ സോഴ്സുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. പിന്നെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവറിങ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ UPSA ആണെങ്കിൽ കൂടി വളരെ നമുക്ക് UPSA എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. കുട്ടികളൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ നിലവാരം, ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം, ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത സോഷ്യൽ സയൻസിലും കൂടെ വരുവാണെങ്കിൽ നിങ്ങളുടെ പഠനം ഒരു പകുതി വരെ വെച്ച് മുറിഞ്ഞു പോകാൻ കഴിയരുത്. PSC അങ്ങനാണ്. കാരണം ഞങ്ങൾ പഠിച്ച് നല്ല ഓർഡറിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾ വേണ്ട, ഇല്ലെങ്കിൽ പലരും ഇനിയിപ്പോൾ ഇതൊന്ന് വിളിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഉള്ള ഒരു ഭാവത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് ഇല്ല വരും. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും HSA സോഷ്യൽ സയൻസ്, അതിൽ ഞാൻ നേടിയിരിക്കും. പലരൊക്കെ ലിസ്റ്റിലൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരിക്കും, എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ആ ലിസ്റ്റ് ക്യാൻസലായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഇത് ക്രാക്ക് ചെയ്തേ മതിയാവും. അപ്പൊ പക്ഷേ വെറുതെ അങ്ങോട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും,
ഇല്ല. അപ്പം നമുക്ക് അവിടെ എന്താ വേണ്ടിയിട്ടുള്ളത്? ആ വളരെ ഈ പറയും, നമ്മൾ 20 മാർക്ക് പറഞ്ഞല്ലോ നമ്മുടെ പാർട്ട് എയിൽ 20 മാർക്ക്, ബാക്കി വരുന്ന എന്താണ് നമ്മുടെ 80 മാർക്കോളം നമ്മുടെ സ്വന്തം സബ്ജക്റ്റാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് ഡീപ്പ് റൂട്ടഡ് അല്ല നിങ്ങൾ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ സയൻസിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയാം. സോ അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ സിലബസ് അനലൈസ് ചെയ്തു കഴിഞ്ഞു. അപ്പം സിലബസ് നിങ്ങൾക്ക് വേറെ ആശങ്കകളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനി നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാത്തു നിൽക്കേണ്ട ആവശ്യം. നോട്ടിഫിക്കേഷൻ എന്തായാലും വന്നിരിക്കും, ഡിസംബർ മാസം കഴിയുന്നതോടുകൂടി തന്നെ വരും. അപ്പോൾ അതിൽ വലിയൊരു ആശങ്കകളൊന്നും വേണ്ട. ഇനി വേണ്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് ഇത്രയും ഞാൻ പറയാൻ കാരണം, യു പി കഴിഞ്ഞ് നമ്മൾ കുറച്ച് അറിവുണ്ട് നമുക്ക്, എന്തായാലും അധികം കഴിഞ്ഞിട്ടില്ല യു പി എക്സാമിനേഷൻ. പക്ഷേ ഇനി രണ്ടും ഒരു എന്താ പറയുന്ന ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫോർഗോട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹെബിൻ ഹസിൻ്റെ. സോ അത് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മറന്നു. അപ്പം അതുകൊണ്ട് മറക്കാതിരിക്കാൻ വി റിപ്പീറ്റ്, തോണ്ടയൊക്കെ പറയുന്ന പോലെ റിപ്പിറ്റേഷൻ, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ട്രയൽ ആൻഡ് എറർ തിയറിൽ പറയുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കേണ്ടത് ഇവിടെയും അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ മറവി ഒക്കെ വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന HSA സോഷ്യൽ സയൻസിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായുള്ള പഠനം ഇപ്പോഴത്തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്തോളൂ, പഠനം ആരംഭിച്ചോളൂ. ആ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മുടെ AZB അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും HSA സോഷ്യൽ സയൻസിൻ്റെ പഠനം ആരംഭിക്കും.